ഒരു ദിവസം പോലും നമ്മൾ മനുഷ്യർക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് ഫോണുകളാണ് എത്ര തിരക്കായാലും മിനിറ്റിൽ ഒരു സെക്കൻഡെങ്കിലും ഫോൺ നോക്കാത്ത ആളുകൾ പൊതുവെ കുറവായിരിക്കും പക്ഷെ പറഞ്ഞു വന്നത് ഈ ഫോണുകളെ പറ്റിയോ അതിൻ്റെ ഉപയോഗത്തെ കുറിച്ചോ ഒന്നും നമ്മൾ ഈ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഇടുന്ന കുറച്ച് ഇമേജുകളില്ലേ അതിനെ പറ്റിയാണ് പതിനേഴിനായിരുന്നു ലോകമെമ്പാടും ഇമോജി ദിവസമായി ആഘോഷിച്ചത് മഞ്ഞ നിറത്തിലുള്ള ഇമോജുകള് കുട്ടികൾക്ക് വരെ ഇപ്പൊ പരിചിതമാണ് കാരണം അവ അത്രത്തോളം നമ്മുടെയൊക്കെ ഒരു ഡെയിലി ലൈഫിന്റെ ഭാഗമായി കഴിഞ്ഞു ഫോണിലുള്ള ഇമോജികൾ പോരാഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികൾക്കുള്ള ടോയ്സിന്റെ രൂപത്തിൽ വരെ ഇമോജികൾ ഇറങ്ങി തുടങ്ങി വാട്സാപ്പിലും മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും എന്തിന് യൂട്യൂബിൽ വരെ ഒരു കമൻ്റ് ഇടുന്നതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയാതെ ഒരൊറ്റ ഇമോജിയിലൂടെ പറഞ്ഞു ഫലിപ്പിക്കാൻ പലപ്പോഴും നമുക്ക് ഇമോജികളിലൂടെ സാധിക്കാറുണ്ട് നമ്മുടെ മാനസികാവസ്ഥ സാഹചര്യം സന്ദർഭം അങ്ങനെ എന്ത് ഇമോഷൻസ് വേണമെങ്കിലും ഇമോജികളിലൂടെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കാറുണ്ട് നമ്മുടെ ഇമോഷൻസിന്റെ ഒരു തെക്ക് ഭാഷയാണ് ഇമോജികൾ ജപ്പാനിൽ നിന്നാണ് ഇമോജി എന്ന വാക്ക് വരുന്നത് ചിത്രങ്ങൾ പോലെ എഴുതുന്ന ജാപ്പനീസ് ഭാഷയിൽ ഇ എന്നാൽ ചിത്രം എന്നും മോ എന്നാൽ എഴുത്ത് ജി എന്നാൽ അക്ഷരം എന്നുമാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇമോജിയുടെ ജനനം ജാപ്പനീസ് ആർട്ടിസ്റ്റ് ഷികറ്റിക കുരീറ്റയാണ് ഇമോജികളുടെ പിതാവായി അറിയപ്പെടുന്നത് കുരീറ്റ ജോലി ചെയ്തിരുന്ന എൻ ടി ഡോട്ട് കോമ എന്ന മൊബൈൽ കമ്മ്യൂണിക്കേഷൻ കമ്പനി ഒരു പുതിയ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഔദ്യോഗിക സംഭാഷണങ്ങൾ കുറഞ്ഞ അക്ഷരങ്ങളിൽ അയക്കാൻ വേണ്ടിയാണ് കൊരീറ്റ ഈ ഒരു രീതി കണ്ടുപിടിച്ചത് നൂറ്റി നാല് പിക്സലുകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത് ജപ്പാനിലെ കാർട്ടൂൺ ആനിമേഷൻ രീതിയായ മാങ്കയാണ് അദ്ദേഹത്തിന് ആശയങ്ങളെയും വികാരങ്ങളെയും ചിത്രരൂപത്തിലാക്കാനുള്ള ഒരു പ്രചോദനം നൽകിയത് ലോകത്തെ ഇമോജികൾക്കുള്ള സർവവിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന റഫറൻസ് വെബ്സൈറ്റ് ആണ് ഇമോജിപീഡിയ യൂണിക്കോഡ് സ്റ്റാൻഡേർഡ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇമോജി ഇമോജിപീഡിയയിൽ ഓരോ ഇമോജികൾക്കുള്ള അർത്ഥവും വിശദാംശങ്ങളും അടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ജർമി ബർജാണ് പീഡിയ സ്ഥാപിച്ചത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആപ്പിളിന്റെ ഐഒഎസിൽ പതിനേഴ് എന്നതിന്റെ ഇമോജിയാണ് ഈ ദിവസം തന്നെ ലോക ഇമോജി ദിനമായി തെരഞ്ഞെടുക്കാൻ കാരണം ഇനി ഇതിൽ തന്നെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇമോട്ടിക്കോൺ രണ്ട് സ്മൈലി മൂന്ന് ഇമോജി ഇമോഷൻ ഐക്കൺ എന്നീ വാക്കുകൾ ചേർന്നാണ് ഇമോട്ടിക്കോൺ എന്ന പേര് വരുന്നത് ചിഹ്നങ്ങളും അക്ഷരങ്ങളും അക്കങ്ങളും ചേർത്താണ് ഇവ നിർമ്മിക്കുന്നത് പഴയകാല ഫോണുകളിലൊക്കെ സന്ദേശങ്ങൾ അയച്ചിരുന്നപ്പോൾ കീബോർഡിൽ തന്നെ ക്യാരക്ടേഴ്സ് അതായത് ഈ ലെറ്റേഴ്സ് പങ്ക്ച്വേഷൻ മാർക്സ് സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അയച്ചിരുന്ന ഇമോഷൻസിനെയാണ് ഇമോട്ടിക്കോൺ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണുകളിലും മറ്റും പഴയകാല ഇമോട്ടിക്കോണുകൾ ടൈപ്പ് ചെയ്താൽ അവ നേരിട്ട് ഇമോജികളായി ഇപ്പോഴും പരിവർത്തനം ചെയ്യപ്പെടും ഇന്ന് തൊണ്ണൂറ്റി രണ്ട് ഇന്റർനെറ്റ് ഉപഭോക്താക്കളും ഇമോജികൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ് ഇനി സ്മൈലികൾ ഒരു മനുഷ്യന്റെ മുഖഭാവങ്ങളുടെ പതിപ്പാണ് സ്മൈലുകൾ ടൂ സ്മൈൽ എന്ന പ്രയോഗത്തിൽ നിന്നാണ് ഈ ഒരു പേര് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ചിത്രകാരനായ ഹാർവി ബോൾ ആണ് രണ്ട് പുള്ളികളും മുകളിലേക്ക് വളഞ്ഞ ഒരു വരയുമൊക്കെ ഉപയോഗിച്ച് ചിരിക്കുന്ന മുഖം ആദ്യമായി വരച്ചെടുത്തത് ഇന്ന് കാണുന്ന സ്മൈലുകളുടെ എല്ലാം തുടക്കം ഈ സ്മൈലി ആണെന്ന് വേണമെങ്കിൽ പറയാം തമാശ സന്തോഷം ദേഷ്യം തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും പ്രകടിപ്പിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് മാത്രമല്ല പ്പോഴും നമ്മുടെ പച്ചാളം വാസിയുടെ നവരസങ്ങൾ പോലത്തെ പുതിയ പുതിയ ഭാവങ്ങളും ഇതിൽ കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അടുത്തത് ഇമോജികൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള വൃത്താകൃതിയിലുള്ള മുഖങ്ങൾ മനുഷ്യരുടേതു പോലുള്ള മുഖങ്ങൾ വസ്തുക്കൾ ഭക്ഷണം പ്രവൃത്തികൾ മൃഗങ്ങൾ സസ്യങ്ങൾ സ്ഥലങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന കീബോർഡിലുള്ള ആ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിനെയാണ് ഇമോജികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇമോജി ദിനം ഉഷാറാക്കാൻ സൗണ്ട് മോജിയാണ് ഫേസ്ബുക്ക് അവതരിപ്പിച്ചിരുന്നത് ചാറ്റ് ചെയ്യുമ്പോൾ അയക്കുന്ന ഇമോജിക്ക് കൂടുതൽ പഞ്ച് ലഭിക്കാൻ ശബ്ദത്തിന്റെ അകമ്പടിയുള്ള ഇമോജിയാണ് യഥാർത്ഥത്തിൽ സൗണ്ട് ഇമോജി ഉദാഹരണത്തിന് ആരെയെങ്കിലും അഭിനന്ദിക്കുന്ന ഇമോജി അയക്കുമ്പോൾ ഒപ്പം കൈകളടിക്കുന്ന ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ സൈബർ ലോകത്ത് വലിയൊരു ഏറ്റുമുട്ടലിനും ഇമോജി കാരണമായിരുന്നു ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ടെക്നോളജി കമ്പനിയായ ആപ്പിൾ പുറത്തിറക്കിയ ബർഗർ ഇമോജിയും മറ്റൊരു ടെക് ഭീമനായ ആയ ഗൂഗിൾ പുറത്തിറക്കിയ ഇമോജിയുമായിരുന്നു തർക്കത്തിന് കാരണം ഇമോജിയിലെ ബർഗറിൽ അടുക്കിയിരിക്കുന്ന ഓരോ ഭക്ഷണ വിഭവത്തിന്റെയും അടുക്ക് ശരിയല്ലെന്നതായിരുന്നു ഇമോജി യുദ്ധത്തിന് കാരണം തങ്ങളുടെ ബർഗറാണ് ശരിയെന്ന് ആപ്പിളും ഗൂഗിളും ബാധിച്ചപ്പോൾ ശരിയതെന്ന് കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നു സൈബർ ലോകം ഒടുവിൽ ഗൂഗിൾ തങ്ങളുടെ ബർഗറാണ് തെറ്റായി കാണിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തിരുത്തി ഗൂഗിൾ സിഇഒ സുന്ദർപ്പിച്ച് നേരിട്ടാണ് കൗതുകം നിറഞ്ഞ ക്ഷമാപണം നടത്തിയത് ഫേസ്ബുക്ക് സ്നാപ്ചാറ്റ് വാട്സ്ആപ്പ് ടെലിഗ്രാം തുടങ്ങിയ മുൻനിര പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഇമോജികൾ ഇന്ന് ലഭ്യമാണ് നിലവിലെ കണക്കുകൾ പ്രകാരം യൂണിക്കോഡിന്റെ ഫോർട്ടീൻ പോയിന്റ് സീറോ വെർഷനിൽ മൂവായിരത്തിലധികം ഇമോജ് ചിഹ്നങ്ങളാണുള്ളത്